നാലാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ പോലീസുകാരനെയാണ് കാണിക്കുന്നത്. വൈറസോ? അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം താൻ ഉണ്ടാക്കിയ വൈറസ് ആണെന്നാണോ? അയാൾ ആണെന്നാണ് തലയാട്ടുന്നത്. താൻ എന്തിനാ വൈറസിനെ ഉണ്ടാക്കിയത്? സാറിന് കുട്ടികളുണ്ടോ? മതി പോഴത്തിന് പറഞ്ഞത്. ഞാൻ ചോദിച്ചതിന് മറുപടി പറ, നിങ്ങൾ സ്വന്തം മക്കളെ മരിക്കാൻ വിടുവോ? ലോകത്തെ ഒരു മാതാപിതാക്കളും അങ്ങനെ ചെയ്യില്ല. അന്നേരമാണ് മറ്റൊരു പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. ചീഫ് എല്ലാവരെയും വിളിക്കുന്നു, പെട്ടെന്ന് വാ, ഒരുപാട് വൈകിപ്പോയി, എല്ലാവരും മരിക്കും, വെറുതെ പ്രതീക്ഷ വെക്കണ്ട. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് വയ്യാത്തൊരു പെൺകുട്ടിയില്ലായിരുന്നു, അവളെയാണ്. ശരിക്കും അവളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ആരുമറിയാതെ ഇത്രയും കാലം അവളത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രസവ വേദന വന്നതും അവൾ നേരെ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് ചെന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. പിന്നീട് ബ്ലഡ് എല്ലാം കഴുകി കളഞ്ഞ ശേഷം ഒന്നും അറിയാത്തതുപോലെ അവൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത ഷോട്ടിൽ നമ്മുടെ സ്യൂഹോക്കിനെയാണ് കാണിക്കുന്നത്. അവൻ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങി ഷെയ്ഡിൽ കൂടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അന്നേരമാണ് വിൻഡോ വഴി ചോങ്സ് കുറെ സോമ്പുകളുമായിട്ട് താഴേക്ക് വീഴുന്നത് അവൻ കാണുന്നത്. പക്ഷേ അവൻ വീണില്ലായിരുന്നു കേട്ടോ, അവൻ ആ ഹോസ്റ്റൽ പിടിച്ചങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. കൂട്ടിന് ഒരു സോമ്പിയും ഉണ്ട്. അവള് പിടിവിടുന്നില്ലല്ലോ, നീ എന്തെടുക്കുക, അവളെ ചവിട്ടി താഴെയിട്. എന്നാൽ അവനെ കൊണ്ടതിന് സാധിക്കുമായിരുന്നില്ല. നീ എന്ത് തേങ്ങയാണ് ചെയ്യുന്നേ? മൂന്നുപേരുടെയും ഭാരം കാരണം മിക്കവാറും ആ പൈപ്പ് പൊട്ടുന്ന ലക്ഷണമാണ്. അങ്ങനെ ഒരുവിധം സ്യൂഹോക്ക് ചോങ്സുവിന്റെ ദേഹത്ത് പിടിച്ചു കിടന്നുകൊണ്ട് ആ സോമ്പിയെ ചവിട്ടി താഴെയിടുന്നു. ശേഷം ടീച്ചറും കുട്ടികളുമുള്ള ആ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. നിങ്ങൾക്ക് ആ ജനലൊന്ന് അടച്ചൂടെ, അവൻ വന്നത് കണ്ടില്ല, അവൻ കയറാതെ അടയ്ക്കാൻ പറ്റില്ല, നിനക്ക് മാത്രം രക്ഷപ്പെട്ടാ മതിയോ, നീ എന്ത് ശല്യമാടാ വെൽഫി. അത് കേട്ടതും ദേഷ്യം വന്ന ഹാൻസു യൂമിയെ തള്ളിയിടുന്നു. നീ എന്താടി വിളിച്ച, നീ എന്നെ അടിച്ചല്ലേ? ആ അടിച്ചു, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വിളിയടി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ, ഇവൻ എന്നെ തല്ലി, നീ എന്നെ വെൽഫി എന്ന് വിളിച്ചോണ്ടല്ലേ, എന്താ അത് സത്യമല്ലേ? എന്നാലും അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? എന്താ ഈ വെൽഫി? എന്താന്ന്? സാമ്പത്തിക സഹായം കിട്ടി പഠിക്കുന്നയാളെന്ന്. എന്താ? വെൽഫെയർ ഫണ്ടിലൂടെ പഠിക്കുന്നവൻ. വെൽഫി എന്നത് അതിന്റെ ചുരുക്കമാണ്. അത് കേട്ടതും ടീച്ചർക്ക് മറുപടി ഇല്ലാതായി പോകുന്നു. ഇനി നീ ഒരിക്കലും അങ്ങനെ പറയരുത്. പിന്നെ അങ്ങനെ വിളിച്ചെന്ന് കരുതി നീ ആരെങ്കിലും തല്ലിയാൽ നിന്റെ വില തന്നെയാകും പോകുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ആ ടീച്ചർ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ബാക്കിയുള്ള ടീച്ചർമാരെന്തിയെ പോലീസിന് വിളിച്ചായിരുന്നോ? എന്റെ കയ്യിൽ ഫോണില്ല, ഞങ്ങള് വിളിച്ചായിരുന്നു, പക്ഷെ അവർ വരില്ല. ദാ ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ലേ? അങ്ങനെ ഒരു വിധത്തിൽ അവർ കമ്പ്യൂട്ടർ ഓണാക്കുന്നു. അടുത്ത ഷോട്ടിൽ നേരത്തെ പ്രസവിച്ച ആ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴായിരുന്നു ഒരു പോലീസുകാർ അവളുടെ നേർക്ക് പാഞ്ഞു വരുന്നത്. ജസ്റ്റ് മിസ്സിനാണ് അവൾ രക്ഷപ്പെട്ടത്. പക്ഷേ ആ കാറിനകത്ത് നിറയെ സോംബി വൈറസ് ബാധിച്ചവരായിരുന്നു. പുറത്തേക്ക് വന്ന അവർ അവിടെ നിന്ന് ആൾക്കാരെ എല്ലാം കടിക്കാൻ തുടങ്ങി. ഇത് കണ്ട ഹീസു പെട്ടെന്ന് തന്റെ കുഞ്ഞിനെ കിടത്തി ബാത്റൂമിലേക്ക് ഓടുന്നു. അവിടെ ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടുന്നു. അതേസമയം ഇവിടെ അവർ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുകയാണ്. അതിൽ നിറയെ ഇപ്പോൾ പുറത്ത് കിടക്കുന്ന കോലാഹലങ്ങളായിരുന്നു. അവരങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആ ഹോസ് തട്ടി വിൻഡോയുടെ ഗ്ലാസ് പൊട്ടുന്നത്. അത് കണ്ട് ജോങ്സോ അതിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്നു. ചോങ്സോ പെട്ടെന്ന് അവിടെയുള്ള ഒരു മോപ്പ് കൊണ്ട് അതിനെ തള്ളിയിടാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും അത് അടുത്ത് പോകുന്നില്ല. ഇത് കണ്ട് സ്യൂഹോ കോടി വന്ന് ആ മോപ്പ് പേടിച്ച് അതിന്റെ നെഞ്ചെത്തിട്ട് ഒരൊറ്റ കുത്ത്. പക്ഷെ എന്നിട്ടും അത് ചാവുന്നില്ല, അതിഥി അകത്തേക്ക് വരുന്നു. അതും പറഞ്ഞ് ഹാൻസോ അവിടുന്ന് ഒരു CPU എടുത്ത് അതിന്റെ തലക്കിട്ട് ഒരൊറ്റയടി. ദേ കിടക്കുന്നത് താഴെ പേടിച്ച് പണ്ടാരടങ്ങിപ്പോയി. അപ്പോഴാണ് യൂമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഹാൻസുവിന്റെ മൂക്കിൽ കൂടി രക്തം വരുന്നു. അടുത്ത ഷോട്ടിൽ സിറ്റി ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ഒരാൾക്ക് വൈറസ് ബാധിച്ചതറിഞ്ഞ് ഓഞ്ചോയുടെ അച്ഛനും ടീംസും അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇയാള് നാക്ക് കടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വായിൽ ഗാഗ് വെക്കണം. അങ്ങനെ അയാളുടെ വായിലേക്ക് ഗാഗ് വെക്കുന്നതിനിടയിൽ ഒരു ഓഫീസർക്ക് കടിയേൽക്കുന്നു. നിനക്ക് അടിച്ചോ, സാരമില്ല, ചെറിയ മുറിവ. അങ്ങനെ അവർ ആ സോംബിയുടെ വാ കെട്ടിമൂടുന്നു. തൊട്ടുപുറകെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുമുള്ള അടിയന്തര മെസ്സേജും അവർക്ക് വരുന്നു. ഈ സ്ഥലത്ത് ലെവൽ 3 ഡിസാസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലെവൽ 3 ഡിസാസ്റ്ററോ? എന്താ പ്രശ്നം? ഒരു എമർജൻസി കേസ് കാരണം ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സിറ്റിക്ക് പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രശ്നം ഇത്ര വലിയതാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഹാൻസു, നിന്റെ മുക്കിൽ നിന്ന് ചോര വരുന്നതാ. ഇതോ, ഇതാ സ്യൂഹോക്കിന്റെ കയ്യിലിരുന്ന് മോപ്പ് തട്ടിയതാ. അടുത്തേക്ക് വരണ്ട, അവിടെ നിക്ക്, നിനക്ക് കടിയേറ്റില്ലേ? നീ എപ്പോഴും എന്തിനാ എന്റെ നേർക്ക് വരുന്നേ? സോംബിയാകുന്നതിന് മുന്നേ ഈസാക്കിന്റെ മുക്കിൽ നിന്ന് ചോര വന്നില്ലായിരുന്നോ? നീ അവളെ കണ്ടതല്ലായിരുന്നോ? സത്യമായിട്ട് എനിക്ക് കടിയേറ്റിട്ടില്ല. നിന്റെ കയ്യിൽ അതെന്താ? അവള് പറഞ്ഞതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു പാടുണ്ടായിരുന്നു, അത് ഞാൻ കമ്പ്യൂട്ടർ പൊക്കിയെടുത്തപ്പോ പറ്റിയതാ. ഇത് കേട്ട് ചോങ്സോ വന്ന് അവന്റെ കൈ പിടിച്ചു നോക്കുന്നു. ഇത് കടിയേറ്റതല്ല, പോറിയതാ. ഇത് പോറലല്ലേ? ഇത് പോറിയതാ, എനിക്ക് ഉറപ്പാ. ശരിയാ, ഇത് ചെറിയൊരു പോറലാ. ഇപ്പോ സമാധാനമായില്ലേ? ഒരു സോറി പറഞ്ഞേക്ക്. ഞാൻ ഇതിന്റെ സോറി പറയണം? ഞാൻ കണ്ടതാണ്, ആ സോംബി നിന്റെ കയ്യിൽ പിടിച്ചായിരുന്നു.
യൂമി മതിയാക്ക്. എന്നാൽ ആ പെണ്ണ് ഒരു വിധത്തിലും അടങ്ങത്തില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു 10 മിനിറ്റത്തേക്ക് നീ റെക്കോർഡിംഗ് റൂമിൽ ഇരിക്കണം. ഇവരുടെ എല്ലാം സംശയത്തോടുള്ള നോട്ടത്തേക്കാൾ നല്ലത് അതല്ലേ? എന്താ അതുപോലെ, അവനൊന്നും പറ്റിയില്ലെങ്കിൽ നീ അവനോട് മാപ്പ് പറയണം. ആ ശരി. അങ്ങനെ അവൻ പോയി റെക്കോർഡിംഗ് റൂമിൽ ഇരിക്കുന്നു. അടുത്ത ഷോട്ടിൽ ഗിന്യാമിനെയാണ് കാണിക്കുന്നത്. അവനിപ്പോഴും ആ ബെഞ്ചിന്റെ അടിയിൽ തന്നെയാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുക്കനെ കൂടി അവൻ പിടിച്ച് വെളിയിലേക്ക് ഇടുന്നു. ശേഷം ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാനാണ് ആളുടെ ഐഡിയ. പക്ഷേ സോംബികളെല്ലാം കൂടി അവന്റെ പിറകെ വരാൻ തുടങ്ങി. എവിടെ നോക്കിയാലും സോംബികൾ. അന്നേരമാണ് ബെഞ്ചിനടിയിൽ ഒളിച്ചിരുന്ന ഒരു ചേച്ചി അവനെ വിളിക്കുന്നത്. അവരവനെ സഹായിക്കാനാണ് ശ്രമിച്ചത്. അവനാണെങ്കിലോ ആ ചേച്ചിയെ വലിച്ച് പുറത്തേക്ക് ഇടുന്നു. ശേഷം ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും അവിടെ നിറയെ സോംബികളായിരുന്നു. അന്നേരമാണ് അവനെ തറയിൽ കിടന്നൊരു കത്തി കിട്ടുന്നത്. അത് വെച്ച് തന്റെ അടുത്തേക്ക് വരുന്ന സോംബികളുടെ എല്ലാം കഴുത്തിൽ കുത്തി അവൻ അതിനെ കൊല്ലുന്നു. അതേസമയം ഹാൻസോ ഇപ്പോഴും റെക്കോർഡിംഗ് റൂമിൽ തന്നെയാണ്. ഓഞ്ചോ ആണെങ്കിൽ തന്റെ കൂട്ടുകാരി മരിച്ചതും ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു. അത് കണ്ട് അവളുടെ അടുത്തേക്ക് ചാങ്സോ വരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഈസാക്കിന്റെ മുഖം മറക്കാൻ പറ്റുന്നില്ല. നീ പേടിക്കണ്ട, നിന്റെ അച്ഛനോ മറ്റാരെങ്കിലോ നമ്മളെ രക്ഷിക്കാൻ വരും. അടുത്ത ഷോട്ടിൽ ചോങ്സോയുടെ അമ്മയാണ് കാണിക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല. അവരകത്ത് ചെന്ന് എന്തോ കണക്ക് എഴുതിക്കൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു ടിവിയിൽ ആ ന്യൂസ് കേൾക്കുന്നത്. നിങ്ങൾ കേട്ട പോലെ തന്നെ ഇത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. രോഗം ബാധിച്ചവരെല്ലാം അസാധാരണമാം വിധം അക്രമ സ്വഭാവം കാണിക്കുന്നു. ന്യൂസ് കേട്ട ഉടനെ തന്നെ അവർ പെട്ടെന്ന് ഫോൺ എടുത്ത് സ്കൂളിലെ ഓഫീസിലേക്ക് വിളിക്കുന്നു. അവിടെ നിറയെ സോംബികളല്ലേ, ആര് ഫോൺ എടുക്കാനാ? മാത്രമല്ല ടിവി ന്യൂസിൽ ചോങ്സോ പഠിക്കുന്ന സ്കൂളിന്റെ വെളിയിൽ സോംബികൾ നിൽക്കുന്ന വീഡിയോ ആയിരുന്നു. അത് കേട്ടതും ടെൻഷനായ അവർ പെട്ടെന്ന് സ്കൂട്ടിയും എടുത്ത് സ്കൂളിലേക്ക് വിടുന്നു. അടുത്ത ഷോട്ടിൽ ഓഞ്ചോയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. വൈറസോ? അത് ബാധിച്ച ആളിൽ നിന്നും കടിയേറ്റാൽ രോഗം പടരും. അതുകൊണ്ട് കടി ഏൽക്കാതിരിക്കാനും സ്പർശിക്കാതിരിക്കാനും നോക്കണം. അത് കേട്ട് അയാൾ തന്റെ അസിസ്റ്റന്റിനെ ഒന്ന് നോക്കുന്നു. കാരണം നേരത്തെ അയാൾക്ക് കടിയേറ്റായിരുന്നു. അത് കേട്ടതും അയാൾ ഒരു നിമിഷത്തേക്ക് തരിച്ചു പോകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അയാളിലും രോഗലക്ഷണങ്ങൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അയാളും ഒരു സോംബിയായി മാറിക്കഴിഞ്ഞു. ശേഷം തന്റെ മുന്നിലുണ്ടായിരുന്ന സഹപ്രവർത്തകനെയാണ് അയാൾ ആദ്യം കടിക്കുന്നത്. ഇത് കണ്ട് ഓഞ്ചോയുടെ അച്ഛൻ ഓടി വന്ന സോംബിയെ പിടിച്ചു മാറ്റുന്നു. ശേഷം ഒരു വിധത്തിൽ രണ്ടുപേരും കൂടി ചേർന്ന് അതിനെ പിടിച്ച് കെട്ടിയിടുന്നു. അതേസമയം തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഡ് നിറയെ പോലീസ് ഇറങ്ങിയിരിക്കുകയാണ്. അവർ നിരന്ന് നിൽക്കുന്നത് തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സോംബികളെ നേരിടാനായിട്ടായിരുന്നു. എല്ലാം കൂടി കുതിച്ചു പാഞ്ഞു വരികയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയിലാണ് ചോങ്സോന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കണ്ടതും പോലീസുകാർ വന്നവരെ പിടിച്ചു നിർത്തുന്നു. നിങ്ങൾ ഇതെങ്ങോട്ടാ? തിരിച്ചു പോണം. എന്റെ മോൻ അവിടെയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. നിങ്ങൾ ഇവിടുത്തെ പെട്ടെന്ന് പോയേ. അങ്ങനെ പോലീസുകാരെല്ലാം കൂടി അവരെ പിടിച്ചു മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അവർ ഷോർട്ട് കട്ട് എടുത്ത് മറ്റൊരു വഴിയെ പോകുന്നു. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് കുഞ്ഞുമായിട്ട് ഹീസു വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാലൻസ് തെറ്റി അവർ മറിഞ്ഞു വീഴുന്നു. ഞാൻ കണ്ടില്ല, സോറി. മോള് ഹോസാൻ ഹൈസ്കൂളിലല്ലേ, നീ ഇവിടെ എന്തെടുക്കുക? എന്റെ മോൻ ചോങ്സാങ്ങിനെ കണ്ടായിരുന്നു. എന്നാൽ അവളാണെങ്കിൽ അതിനൊന്നും മറുപടി പറയാതെ അവിടുന്ന് ഓടി പോവുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ശബ്ദം കേട്ട് സോംബികളും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അത് കണ്ട് അവര് പേടിച്ചോടാൻ തുടങ്ങി. അതേസമയം ഇവർ നാലു പേരും ഇപ്പോഴും ഗേൾസ് ടോയ്ലറ്റിൽ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത്. നാശം, ഇവിടെ മുഴുവൻ സോംബിയാണല്ലോ. നമ്മളിനി എന്താ ചെയ്യുക? സിഗരറ്റ് ഉണ്ടോ? ഞാൻ വലിക്കാറില്ല. നിന്റെ കയ്യിലുണ്ടോ? ഞാൻ വലിക്കാറില്ല. കള്ളം പറയല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇങ്ങനെയാണോ സീനിയറോട് സംസാരിക്കുന്നേ? ഡാ, സീനിയർമാരോട് ഇങ്ങനെ സംസാരിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ? സോറി. എന്നോടല്ലേടാ സോറി പറയണ്ടേ? ഈ സ്പോർട്സ് ടീം മുഴുവൻ തെമ്മാടികളാണല്ലോ. സൂക്ഷിച്ചു സംസാരിക്കണം. നിങ്ങളെന്താ കൊച്ചു പിള്ളേരെ പോലെ അടിയുണ്ടാക്കുന്നേ? വാ, നമുക്ക് ഇവിടുന്ന് പോകാം. പോകുന്ന ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ വരുന്നില്ല. നീയോ? ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും. ഇവള്. അടുത്ത ഷോട്ടിൽ ഹാൻസുവിനെയാണ് കാണിക്കുന്നത്. ഇതുവരെ അവന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അവനെ കാണാൻ വേണ്ടി ചോങ്സോ പുറത്തു വന്ന് നിൽപ്പുണ്ട്. രണ്ടുപേരും അത്രയ്ക്ക് കട്ട ചങ്സ് ആണ്. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ കോക്കറുകളൊക്കെ കാണിക്കുന്നുണ്ട്. അരമണിക്കൂറായി. ബാ, വാശിയാണെന്ന് തോന്നുന്നു. ആള് പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ വിളിക്കാൻ വേണ്ടി ടീച്ചർ അകത്തേക്ക് ചെല്ലുന്നു. ഇവനെന്തിനെ വാശി കാണിക്കുന്നേ? ടീച്ചർ വിളിച്ചിട്ടും അവ ഇറങ്ങി വരുന്നില്ല. എന്താ, അവൻ വരുന്നില്ലേ? ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടി പോയി നോക്കിയാലോ. നീ എന്തിനാ പോകുന്നേ? യൂമിയല്ലേ പോകണ്ടേ? ഞാൻ എന്തിനാ പോകുന്നേ? അവനെ സംശയിച്ചത് തെറ്റാണോ? ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാവരും സംശയിച്ചില്ലേ? ഞങ്ങൾക്ക് ആർക്കും അവനെ സംശയമില്ലായിരുന്നു. ഞാനും അവനെ സംശയിച്ചതാ. പക്ഷേ ഞാൻ നിന്നെ പോലെ അവനെ അവമാനിച്ചിട്ടില്ല. ജീമിൻ, മതി. നീ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അരമണിക്കൂർ കഴിയുമ്പോൾ നീ മാപ്പ് പറയണം. ശരി. അങ്ങനെ അവൾ മാപ്പ് പറയാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. നിനക്കെന്താ സംസാരിക്കാൻ വയ്യേ? നീ വീണ്ടും അടിയുണ്ടാക്കാൻ വന്നതാണോ? മാപ്പ് പറയാൻ വന്നതല്ലെങ്കിൽ പൊക്കോ. നിന്റെ മുറിവ് എങ്ങനെയുണ്ട്? അറിഞ്ഞിട്ടെന്തിനാ? അത് കേട്ട് അവൾ ചെന്ന് അവന്റെ കൈ പിടിച്ചു നോക്കുന്നു. ശേഷം അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീഫ് വെച്ച് അവൾ അവന്റെ മുറിവ് തുടയ്ക്കുന്നു. സാഹചര്യം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നിന്നെ സംശയിക്കേണ്ടി വന്നത്. അവൻ അതങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നു കേട്ടോ. ഞാൻ നിന്നെ എപ്പോഴും അവമാനിച്ചിട്ടല്ലേ ഉള്ളൂ, അല്ലേ? സാരമില്ല, അതൊക്കെ കഴിഞ്ഞതല്ലേ. എന്ത് സാരമില്ലെന്ന്? നീ എന്നെ തള്ളിയിട്ടല്ലേ?
ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെൽഫികൾക്ക് പ്രവേശനമില്ല. എന്നിട്ട് നീ അതുവഴി പോയല്ലേ, എല്ലാവരും നിന്റെ സൈഡാ. നിന്നെ പോലൊരു പാഴുകാരണം ഞാൻ ഒറ്റപ്പെട്ടു. ഇനി ഒരു മണിക്കൂർ മോൻ ഇവിടെ ഇരിക്കെ, നീ ഇനി ഒരിക്കലും പുറത്തേക്ക് വരില്ല, പന്ന വെൽഫി. അത് പറഞ്ഞ് അവള് പുറത്തേക്ക് പോകുന്നു. അത് കേട്ട് അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഓടി വന്ന് അവളെ വായിൽ തോന്നി തെറി എല്ലാം വിളിക്കുന്നു. നീ അവനെ പിന്നെയും അങ്ങനെ വിളിച്ചോ? നീ എനിക്ക് വാക്ക് തന്നല്ലേ. ഞാൻ അതിനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ സ്വന്തം കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ബാക്കിയുള്ള കൂട്ടുകാരെ കേട്ടണ്ടെന്ന് നീ പറഞ്ഞു. ഹാൻസു കാരണമല്ലേ ആ സാർ നമ്മളെ മുറിയിലേക്ക് കയറി വന്നത്. നമ്മൾ എല്ലാവരും ചാവേണ്ടതായിരുന്നു. അവൻ അയാളെ വലിച്ചു കയറ്റിയതല്ല, അറിയാതെ ചെയ്തു പോയതാ. ഇവറ്റകളെ കൊണ്ട് വല്ലാത്ത ശല്യമല്ലോ. അവൻ നോക്ക്, ഞാൻ പറഞ്ഞത് ശരിയാണ് തെറ്റാണെന്ന് നോക്ക്. അത് കേട്ട് അവര് ഹാൻസുവിനെ നോക്കിയതും അവന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് ചോങ്സോ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഹാൻസുവും അത് വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. കണ്ടില്ലേ ഇപ്പൊ എന്ത് തോന്നുന്നു? അവന്റെ കാഴ്ച പെട്ടെന്ന് തന്നെ മങ്ങാൻ തുടങ്ങി. എല്ലാവരും അത് കണ്ടാകെ ഷോക്കായി നിൽക്കുകയാണ്. അവനെ പെട്ടെന്ന് പുറത്താക്ക്, സത്യമായിട്ട് എനിക്ക് ഒന്നുമില്ല, സോറി ഹാൻസു, അടുത്തേക്ക് വരരുത്, ഞാൻ മാറിയല്ലേടാ, ഞാനിനി എന്ത് ചെയ്യവടാ? ചോങ്സോ അതിന് എന്ത് മറുപടി പറയാനാ? ഓൺചോ പെട്ടെന്ന് വന്ന് ചോങ്സോയെ പിടിച്ചു മാറ്റുന്നു. മാറ്, ഇടയ്ക്ക് പ്രൊഫസർ ലീയുടെ ഒരു വീഡിയോ റെക്കോർഡിംഗ് കേൾപ്പിക്കുന്നുണ്ട്. വൈറസ് ബാധിച്ചയാൾക്ക് തീവ്രമായ ഭയമുണ്ടാകും, എന്നിട്ട് അവർ അതിജീവിക്കാനായിട്ട് ആക്രമിക്കാൻ തുടങ്ങും. അതേസമയം ഹാൻസു ഇവിടെ സോംബിയായിട്ട് മാറാൻ തുടങ്ങുകയാണ്. എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നേ? അവനോട് പുറത്തു പോകാൻ പറ, ഞാൻ നിങ്ങളെ കടിക്കുവോ? നമ്മളൊക്കെ കൂട്ടുകാരല്ലേടാ, പുറത്തു പോ, പുറത്തു പോവാൻ. ശരി, ഞാൻ പുറത്തു പോകാം, അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹാൻസു, നീ വേണേ റെക്കോർഡിംഗ് റൂമിലിരുന്നോ, എന്നിട്ട് ഞങ്ങളെല്ലാം കൊല്ലാനാണോ? മിണ്ടാതിരേടി, ഞാൻ പൊക്കോളാം. അത് പറഞ്ഞ് ഹാൻസു തനിയെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കുന്നു. ആർക്കും അവന്റെ ആ നിസ്സഹായസ്ഥ കണ്ടു നിൽക്കാനായില്ല. എല്ലാവരും പൊട്ടിക്കരയുകയാണ്. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്, ഒന്നും പറ്റാതെ നോക്കണേ. പക്ഷേ പെട്ടെന്ന് ഹാൻസുവിന് അവിടെ നിൽക്കുന്ന എല്ലാവരെയും വല്ലാത്ത രീതിയിൽ തോന്നാൻ തുടങ്ങി. എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ആ കാഴ്ച കണ്ട് പേടിച്ചവൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അധികം താമസിക്കാതെ തന്നെ അവന്റെ സോംബിയായി മാറുന്നു. ശേഷം അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവനും ആ സോംബികളുടെ കൂടെ പോകുന്നു. ആ കാഴ്ച ചോങ്സോക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അടുത്ത ഷോട്ടിൽ കുഞ്ഞുമായിട്ട് പോകുന്ന ഹീസുവിനെയാണ് കാണിക്കുന്നത്. അവൾ പോകുന്ന വഴിയിലെല്ലാം നിറയെ സോംബികളായിരുന്നു. പക്ഷെ അവൾക്കും കടിയേറ്റിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കണം. അതിനുവേണ്ടി അവൾ ഓടി ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുന്നു. ശേഷം തന്റെ കുഞ്ഞിനെ ഭദ്രമായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നു. അതോടൊപ്പം തന്നെ അവളും സോംബിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന്റെ കരച്ചില് കേട്ടത് മറ്റ് സോംബികളെല്ലാം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. താനൊരു സോംബിയായി മാറിക്കഴിഞ്ഞാൽ താൻ തന്നെ കുഞ്ഞിനെ കൊല്ലും. അതുകൊണ്ട് അവൾ തന്നെ ഒരു റിബൺ വെച്ച് അവളുടെ കൈ ഡോറുമായിട്ട് കൂട്ടിക്കിട്ടുന്നു. താനൊരു സോംബിയായി മാറിയാലും തന്റെ കുഞ്ഞിനെ കടിക്കരുതല്ലോ. പക്ഷേ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ആ കടയ്ക്ക് ചുറ്റും നിറയെ സോംബികളായിരുന്നു. താമസിയാതെ തന്നെ അവളും ഒരു സോംബിയായി മാറുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും അവളും മറ്റു സോംബികളെ പോലെ അതിനെ കടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അടുത്ത ഷോട്ടിൽ ഓൺജോയുടെ അച്ഛൻ നിൽക്കുന്ന ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. സോംബിയായി മാറിയ രണ്ടു പേരെയും അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. എത്ര നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വരും? അവർ ഹെലികോപ്റ്റർ അയക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് സമയമെടുക്കും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു ഹെലികോപ്റ്റർ വരാൻ സമയമെടുക്കുന്നോ? മാഡം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, തനിക്കത് പറഞ്ഞുകൂടായിരുന്നോ? രക്ഷാപ്രവർത്തന നിയമപ്രകാരം ഗുരുതരമായ അസുഖമുള്ളവർക്കും രോഗികൾക്കുമാണ് സമൂഹത്തിലെ നിലയേക്കാൾ മുൻഗണന കൊടുക്കുന്നത്. അത് പറഞ്ഞ ശേഷം അയാൾ തന്റെ മകളുടെ ക്ലാസ് ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കുന്നു. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. തന്റെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടും അവിടെയും ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതോടെ മകളെ ഓർത്ത് അയാൾക്കാകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ ഇവിടെ ഹാൻസു സോംബിയായി മാറിയത് കൊണ്ട് എല്ലാവരും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ലേ അവന് രോഗബാധയേറ്റെന്ന്? നിനക്കിപ്പോ സന്തോഷമായില്ലേ? ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായേനെ? ഡേ, നീയാണത് ചെയ്തതെങ്കിലോ? എന്താ, നീ ചെയ്തത് ഞാൻ കണ്ടു. നീ എന്താ കണ്ടത്? ഹാൻസുവിന് ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവന്റെ പേര് പോലും പറഞ്ഞില്ലല്ലോ. നീ എന്താ ഈ പറയുന്നേ? ഞങ്ങൾ എല്ലാവരും അവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പിറകിൽ നീ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് യൂമി വന്ന് നേരത്തെ ആ സോംബിയെ കുത്തിയ ഒരു വടിയില്ലേ, ആ വടിയിലുണ്ടായിരുന്ന സോംബിയുടെ ബ്ലഡ് ഒരു കർച്ചീഫിലാക്കി തുടച്ചെടുക്കുന്നു. നീ കർച്ചീഫിൽ ആ രക്തം തുടച്ചെടുത്തു. ഞാൻ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് നീ അത് ഹാൻസുവിന്റെ മുറിവിൽ തേച്ചില്ലേ? ആ കർച്ചീഫ് നിന്റെ പോക്കറ്റിലുണ്ട്, അതെടുക്ക്. ഇല്ല, ഞാൻ അതെടുക്കണോ? ആരാന്നാണ് നിന്റെ വിചാരം? ലീഡർ കണ്ട കൊമ്പുണ്ടോ? അത് കേട്ടതും അവൾ യൂമിയുടെ മുഖത്തിട്ട് ഒരു ഒറ്റയടി. അത്യാവശ്യമായിരുന്നു. നാമ്ര, നീ പറയുന്നത് സത്യമാണെങ്കിൽ യൂമി ഹാൻസുവിനെ കൊന്നതായിട്ട് വരും. അതെ, ഹാൻസുവിനെ കൊന്നതാണ്. അത് കേട്ട് ദേഷ്യം വന്ന യൂമി ആ കർച്ചീഫ് എടുത്ത് നാമ്രയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു. ഇതിൽ രക്തമുണ്ട്, അത് അവന്റെ മുറിവിൽ തുറച്ചപ്പോ പറ്റിയതാ. എങ്കിൽ ഇത് നിന്റെ മുറിവിലേക്ക് വെക്ക്. അത് പറ്റില്ല, അവന്റെ രക്തം ക്ലീൻ അല്ല, അവ സോംബിയായിരുന്നു. ഈ കർച്ചീഫ് വെച്ച് തുടയ്ക്കുന്നത് വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നു. അത് കേട്ട് ചോങ്സോ ദേഷ്യപ്പെട്ടതും പെട്ടെന്ന് യൂമി ആ കർച്ചീഫ് എടുത്ത് തന്റെ മുറിവിലേക്ക് വെക്കാനായിട്ട് വരുന്നു. പക്ഷെ ആളൊന്ന് പതറുന്നു. പക്ഷെ അപ്പോഴേക്കും പെട്ടെന്ന് ആ ടീച്ചർ വന്ന് ആ കർച്ചീഫ് പിടിച്ചു പിടിക്കുന്നു. ഹാൻസുവിന് എന്നെക്കാളും എന്താ കൂടുതലുള്ളത്? ആ വൃത്തികെട്ട വെൽഫി എന്നെ തള്ളിയിട്ടു. ഡി, നീ
നീയാണ് അത് ചെയ്തത്. നീയൊക്കെ മനുഷ്യനാണോടി? ഞാൻ അവനെ കൊന്നിട്ടില്ല, അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്, അവൻ മരിച്ചിട്ടില്ല, ഒന്ന് മാറിയിട്ടല്ലേ ഉള്ളൂ. നീ എന്താടി കളിക്കുവാണോ? എല്ലാവരും എന്തിനു എന്റെ നേർക്ക് വരുന്നേ? അത് കേട്ട് ചോക്സ് ദേഷ്യത്തോട് ഓടി വന്ന അവളെ ചെല്ലിയിടുന്നു. നീ ഒരു കൊലയാളിയാ. അവള് നോക്കിയപ്പോൾ എല്ലാവരും അവളെ ഒരു മാതിരിയാണ് നോക്കുന്നത്. എനിക്ക് കൂട്ടുകാരാരുമില്ല, എനിക്ക് ആരെയും വേണ്ട, അതും പറഞ്ഞ് അവള് തന്നെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുന്നു. പക്ഷേ ആരും ഒന്നും വേണ്ടിയിരുന്നില്ല. കുട്ടികളെ, എന്തൊക്കെ സംഭവിച്ചാലും മരിക്കരുത്, ആരെയും മരിക്കാനും വിടരുത്, കേട്ടല്ലോ. അത് പറഞ്ഞ ശേഷം ആ ടീച്ചറും ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അതാ കുട്ടികൾക്ക് ആർക്ക് സഹിക്കാനാകുമായിരുന്നില്ല. അതേസമയം യൂമി പുറത്തുകൂടി പോകുന്നത് സോമ്പികൾ മണത്ത് അറിയുന്നുണ്ടായിരുന്നു. ആ മണം പിടിച്ച് എല്ലാം കൂടി അവളുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അതേസമയം തന്നെ ആ ടീച്ചർ പെട്ടെന്ന് ഓടി വന്ന് അവളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു, തൊട്ട് പിറകെ സോമ്പികളും. അതേസമയം ചോങ്സ് ആണെങ്കിൽ ദേഷ്യം സഹിക്കാനാവാതെ തന്റെ കൈ കൊണ്ട് അലമാരയിൽ ആങ്ങിയിരിക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. നാലാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി.